യു എയിൽ കാലാവധി പൂർത്തിയായ താമസ വിസ ഉൾപ്പെടെ എല്ലാ വിസകളും മൂന്ന് മാസത്തേക്ക് പിഴ കൂടാതെ നീട്ടി നൽകും താമസ വിസയുള്ളവർ രാജ്യത്ത് പുറത്ത് നൂറ്റി എൺപതിലേറെ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിസ റദ്ദാവില്ല കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നത് മലയാളികളടക്കം ആയിരക്കണക്കിന് പേർക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് യു എ ഇ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചത് വിമാന വിലയ്ക്കിനെ തുടർന്ന് യു എയിൽ കുടുങ്ങിയ സന്ദർശക വിസയുള്ളവർക്ക് നിയമവിധേയമായി രാജ്യത്ത് തുടരാമെന്ന നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു മാർച്ച് ഒന്നിന് അവസാനിക്കുന്ന എല്ലാ വിസകളും മൂന്ന് മാസത്തേക്ക് നീട്ടി നൽകും താമസ വിസ കൂടാതെ സന്ദർശക ടൂറിസ്റ്റ് വിസയുള്ളവർക്കും പുതിയ നിയമം ബാധകമായിരിക്കും യു എ പുറത്ത് നൂറ്റി ദിവസത്തിലേറെ കഴിയുന്നവരുടെ താമസ വിസ ഇവർക്ക് പ്രത്യേക ഫീസോ പിഴയോ ചുമത്തുകയില്ല കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ താമസക്കാർക്കും സന്ദർശകർക്കും ഉണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ദുബായ് ഇമിഗ്രേഷൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാരി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും വിവരങ്ങൾക്കും അമർ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ് അമർ സെന്റർ പതിനാല് ദിവസത്തേക്ക് താൽക്കാലികമായി പ്രവർത്തിക്കുന്നില്ല അത് കാരണം അമർ സെന്ററിന്റെ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പലർക്കും പലർക്കുമുണ്ടായിരുന്നൊരു സംശയമാണ് ഇത്തരത്തിൽ വിസ കാലാവധി കഴിയുമ്പോൾ മാർച്ച് ഒന്നിന് ശേഷം ഒന്നിന് ശേഷം ഇങ്ങോട്ട് വിസ കാലാവധി കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും രേഖകൾ കരുതേണ്ടതുണ്ടോ മറ്റെന്തെങ്കിലും രേഖകൾ പുതുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പലരും പല ട്രാവൽ ഏജൻസികളെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇൻസൈഡ് കൺട്രി വിസ ചേഞ്ചിന് ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി ഒരുന്നൂറ് പോലുള്ള റേറ്റുകളാണെന്നും അറിഞ്ഞിരുന്നു അത്തരത്തിലൊരു വിസ ചേഞ്ചിന് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മൾ വിസ ഓവർസ്റ്റേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ എക്സിറ്റ് ചെയ്യുമ്പോൾ എയർപോർട്ടിലാണ് നമ്മൾ ഈ വിസയുടെ ഫൈൻ അടച്ചിരുന്നത് ഓവർസ്റ്റേയുടെ ഫൈൻ അടച്ചിരുന്നത് എന്നാൽ മാർച്ച് ഒന്നിന് ഇങ്ങോട്ടുള്ള വിസകൾക്ക് ഓവർസ്റ്റേ ഉണ്ടാകില്ല എന്നും അത്തരത്തിലൊരു ഫൈൻ ഈടാക്കില്ല എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് അതേസമയം യു എ ഇൽ താമസ വിസയുള്ളവർക്ക് രാജ്യത്തേക്ക് തിരികെ പ്രവേശിക്കാനുള്ള വിലക്ക് രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി രാജ്യത്തേക്കും പുറത്തേക്കുമുള്ള വിമാന വിലക്ക് പിൻവലിച്ചിട്ടില്ലെന്ന് യു ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു വിവിധ രാജ്യങ്ങളിലെ പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള പ്രത്യേക വിമാന സർവീസുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് ഇതിനായി എമിറേറ്റ്സും ഇത്തിഹാദും പ്രത്യേക സർവീസുകൾ ഈ മാസം അഞ്ചു മുതൽ ആരംഭിക്കുന്നുണ്ട് പക്ഷേ ഈ വിമാനങ്ങൾ തിരിച്ച് ആളെ കൊണ്ടുവരില്ല പകരം കാർഗോ വിമാനങ്ങളായാണ് ഇവ തിരിച്ചുവരിക